സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം. ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളോടൊപ്പം ബമ്പർ ക്യാഷ് പ്രൈസായി 100,000 വീതം 3 പേർക്ക് ലഭിക്കുന്നു. കർഷകരെ ആദരിച്ചും കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു വീണ്ടും ഒരു കർഷക ദിനാഘോഷം. തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവിധ പരിപാടികളോടെയായിരുന്നു കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചത്. പട്ടാമ്പി മേഖലയിലും കർഷക ദിനാഘോഷം വർണ്ണാഭമായി. കൃഷിഭവനുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പാടശേഖര സമിതികളുടെയും മറ്റും നേതൃത്വത്തിലാണ് നാടെങ്ങും കർഷക ദിനാഘോഷം വിവിധ പരിപാടികളോടെ കൊണ്ടാടിയത്. കർഷകരെ ആദരിച്ചും കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുമായിരുന്നു കർഷക ദിനാഘോഷം. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കർഷക ദിനാഘോഷത്തിനനുബന്ധിച്ച് ഘോഷയാത്രയുടെ ആഘോഷ പരിപാടികളെ തുടക്കം കുറിച്ചു. നഗരസഭ കൃഷിഭവനുമായി ചേർന്നായിരുന്നു ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് പരിസരത്തുനിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. തുടർന്ന് നഗരസഭയിൽ നടന്ന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള ഈ കൃഷിഭവനിലാണ് വരാനിരിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാത്രമല്ല, കൃഷിവകുപ്പിൻ്റെ കൃഷി ദർശൻ പരിപാടി, അത് ഇപ്രാവശ്യം പട്ടാമ്പി ബ്ലോക്കിന് കീഴിൽ നടത്താനും തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാർഷിക മേഖലയിൽ നിരവധിയായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. പുതിയ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് പുതിയ രീതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കൃഷി ദർശൻ പരിപാടി, കർഷകരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും, സെമിനാറുകൾ ഉണ്ടാകും, അത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാകും. അപ്പം അത് കൃത്യമായി നടക്കുമ്പോൾ ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, അതിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള നടപടി സ്വീകരിക്കാനും അതേറെ പ്രയോജനപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. നഗരസഭാ പരിധിയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഏറ്റവും മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട ഹംസ വയ്യാട്ടുകാവിലിന് പട്ടാമ്പിയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഭാസ്കർ വാര്യർ മാസ്റ്ററുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം MLA കൈമാറി. കർഷക ദിനത്തിന്റെ ഭാഗമായി നഗരസഭയിലെ എല്ലാ വാർഡുകളിലും പുതുതായി 6 വീതം സ്ഥലങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ P വിജയകുമാർ, BK കവിത, KT റുക്കിയ, N രാജൻ, P ആനന്ദവല്ലി, കൃഷി ഓഫീസർ MS സൂര്യ, ഹസൻ കൃഷി ഓഫീസർ കൃഷദാസ്, മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാഘോഷം മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുത്ത കർഷകർക്ക് ആദരവും ഒരുക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് രജീഷ്, മറ്റു ജനപ്രതിനിധികൾ, കർഷക പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പട്ടിപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടത്തിയത്. വിളംബര ഘോഷയാത്രയോട് കൂടിയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സിൻഡിക്കേറ്റ് മാളിൽ നടന്ന ചടങ്ങ് മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. 100,000 കൃഷിയിടങ്ങൾ അവിടെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം, കൃഷിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ കർഷക ദിനം ആചരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ വെളയൂർ ഗ്രാമപഞ്ചായത്തിലെയും മുഴുവൻ വാർഡുകളിലും 6 സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു. ഓരോ വാർഡുകളിലും 6 അങ്ങനെ കൃഷി തുടങ്ങിക്കൊണ്ട് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ കർഷക ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. ഭിന്നാക്കക്ഷേമ വകുപ്പ് കമ്മീഷൻ അംഗം സുബേദ സാഖ് മികച്ച കർഷകരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് KP നൗഫൽ, മറ്റു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുതുതല ഗ്രാമപഞ്ചായത്തിൽ നടന്ന കർഷക ദിനാഘോഷം മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന കർഷക ദിനാഘോഷവും മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരുവേഗപ്പുരയിൽ നടന്ന കർഷക ദിനാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു.